communicatio sanctis cum omnibus. Et cum Spiritu tuo. മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ മുഖ്യ കാർമ്മികൻ KRLCC ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ് സേവിയർ താന്നിക്ക പറമ്പിലച്ച, ഇന്ന് നമുക്ക് വചന KCBC യൂത്ത് കമ്മീഷൻ സെക്രട്ടറി സ്റ്റീഫൻ ചാലകരച്ച, KRLCC അൽമായ കമ്മീഷൻ സെക്രട്ടറി ഷാജ്കുമാർ അച്ച, സെൻറ്റ് ജോസഫ് ചേപ്പനം ഇടവകയുടെ വികാരി ജോബിയച്ച, പ്രിയമുള്ളവരെ, നാം ഇന്നേ ദിവസം ലത്തീൻ ഭാഷയിൽ കുർബാന അർപ്പിക്കുന്നത് പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ്. KRLCC യുവജന കമ്മീഷനും പ്രവാസികാര്യ കമ്മീഷനും മലയാളി ലത്തീൻ യുവജനങ്ങളുമായി സംവദിക്കുകയും അവരുടെ ജീവിതവും പങ്കുവയ്ക്കുവാനും ഈ സംഗമത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തദവസരത്തിൽ നമ്മുടെ ലത്തീൻ സഭയുടെ രാത്രിക്രമത്തിൻ്റെ പാരമ്പര്യം പനാടിൻ്റെ സബ്സ്റ്റേഷനായ ചേപ്പാട് നമ്മുടെ യുവജനങ്ങളെ അനുധാവനം ചെയ്തുകൊണ്ട് അവരുടെ കഥകൾ കേട്ടുകൊണ്ട് അവരുടെ വിശ്വാസ ജീവിതത്തിന് കൂടുതൽ തീക്ഷ്ണത നൽകിക്കൊണ്ട് സഭയുടെ ഒരു സ്നേഹ കൂട്ടായ്മ പണിതുയർത്തുവാൻ നമുക്ക് ഈ സംരംഭം ഉതകുമാറാകട്ടെ. ഒരുമിച്ച് ചേർന്ന് ലോകമെമ്പാടുമുള്ള മലയാളികളെ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് ശാന്തിയും സമാധാനമുണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് രോഗാതുരമായ സാഹചര്യങ്ങൾ നിന്നും ലോകം ആരോഗ്യത്തിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. Fratre, agnoscamus peccata nostra, ut aptissimus ad sacra mysteria celebranda. Confiteo, Deo omnipotendi et vobis, fratre, quia peccavi nimis, cogitatione verbo opere et omissione mea culpa mea maxima culpa ideo precor beata Mariam semba virginem omnes angelos et sanctos et vos fratres orare pro me ad Dominum Deum nostrum. Misereatur nostri omnipotens Deus, et dimissis peccatis nostris, perducat nos ad vitam aeternam. Thank you.
gloria in excelsis Deo. Et in terra pax Domini respice nos rerum omnium Deus, Creator et Rector, et utue propitiationis sensiamus effectum, toto nos tribue tibi corde servire, per Domine nostrum Iesum Christum Filium Tuum, qui tecum vivit et regnat in unitate Spiritus Sancti Deus, per omnia saecula saeculorum. ആണ്ടുവട്ടത്തിലെ 23-ാം ഞായർ 1-ാം വായന. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 33-ാം അധ്യായം 7-9 വരെ. കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മനുഷ്യപുത്ര,
ഇസ്രായേൽ ഭവനത്തിനെ കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം ഞാൻ ദുഷ്ടനോട് ദുഷ്ട നീ തീർച്ചയായും മരിക്കും എന്ന് പറയുകയും അവൻ തൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്താൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും എന്നാൽ അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും ദുഷ്ടനോട് തൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് പിന്തിരിയാൻ നീ താക്കീത് കൊടുത്തിട്ടും അവൻ പിന്തിരിയാതിരുന്നാൽ അവൻ തൻ്റെ ദുർവൃത്തിയിൽ തന്നെ മരിക്കും എന്നാൽ നീ നിന്റെ ജീവനെ രക്ഷിക്കും കർത്താവിൻ്റെ വചനം പ്രതിവചന സങ്കീർത്തനം നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴുത്താം കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം എന്തെന്നാൽ അവിടെ നിന്നാണ് നമ്മുടെ ദൈവം നാം അവിടെ നിന്ന് മേയിക്കുന്ന ജനവും അവിടെ നിന്ന് പാലിക്കുന്ന അജഗണം നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് മേരിബായിൽ മരുഭൂമിയിലെ മാസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു നിങ്ങൾ ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് സഹോദരരെ പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത് എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് കർത്താവിൻ്റെ വചനം രമ്യതയുടെ സന്ദേശം നമ്മെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തുകയായിരുന്നു മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ രണ്ടോ മൂന്നോ സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഒന്നോ രണ്ടോ സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക.
അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ആഷാഢമാസത്തിൻ്റെ മധ്യാഹ്നത്തിൽ യൂദായിലെ കന്യകമാർ തങ്ങളുടെ തളിർവിരലുകളാൽ ജാലകവിരി മാറ്റി നോക്കുമ്പോൾ പുരുഷാരത്തിനു നടുവിൽ ഒരു ദാരുശില്പം പോലെ അവൻ നിന്നിരുന്നു. അവൻ്റെ പേര് നസ്രായനായ യേശു എന്നായിരുന്നു. ആ യേശു ബലിയർപ്പിക്കപ്പെടുകയും ഉയർക്കുകയും തൻ്റെ ശരീരവും രക്തവും തൻ്റെ പ്രിയജനത്തിനു വേണ്ടി പകർന്നു തരുന്ന ഈ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന മലയാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കേരളത്തിലെ ഈ ചെറിയ ചേപ്പനമെന്ന ഗ്രാമത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെയും പ്രവാസികാര്യ കമ്മീഷൻ്റെയും പേരിലുള്ള ഹൃദ്യമായ ആശംസകൾ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് സേവ്യർ അച്ഛൻ എത്ര മനോഹരമായി ലത്തീൻ ഭാഷയിൽ ഈ കുർബാന അർപ്പിക്കുന്നു, സംഗീതാത്മകമായി. അതിൽ പങ്കുചേരുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പോൾ സണ്ണി അച്ഛൻ, യുവജന കമ്മീഷൻ്റെ സെക്രട്ടറി, അതോടൊപ്പം അജിത് കാനപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന KCUM ലാറ്റിൻ സമിതി, യുവജനകാര്യ പ്രവാസി കമ്മീഷൻ്റെ ഡയറക്ടർ അച്ഛൻ, ഇവരെല്ലാം ഹൃദയപൂർവം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം കുറേ ദിവസങ്ങളായി അടുത്ത 13-ാം തീയതി വരെ കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ യുവജനങ്ങളോട് കരുതലുണ്ട് എന്ന് കേരളത്തിലെ ലത്തീൻ സഭ അവരെ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളായിരുന്നു. 10-25 രാജ്യങ്ങളിലുള്ള യുവജനങ്ങളോട് കുറേ സമയം സംവദിക്കുകയും അവരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയും കോവിഡിൻ്റെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങൾ. അങ്ങനെ അതിജീവനത്തിൻ്റെ മാർഗങ്ങളും പാഠങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഓർത്തെടുക്കുന്ന ഈ ദിനങ്ങളിൽ ഒരു കാലത്ത് സിസറയെപ്പോലെയുള്ള പ്രഗത്ഭർ സംസാരിച്ച ഭാഷയിൽ സഭയുടെ ഔദ്യോഗിക ഭാഷയായിരുന്ന ലത്തീനിൽ, ഇപ്പോഴും സഭയുടെ ഔദ്യോഗിക ഭാഷ ലത്തീൻ തന്നെയാണ്, ആ ഭാഷയിൽ ഒരു കുർബാനയിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്നതിൻ്റെ യുവജനങ്ങൾ, അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ഉള്ളിൽ പേർന്ന് നല്ലതാണ്,
അളവറ്റ പെരുമയുടെ ഉടമകളാണ് നിങ്ങൾ. അളവറ്റ പെരുമയുടെ ഉടമകളാണ് നിങ്ങൾ. എന്താണ് ലത്തീൻ സമുദായത്തിന്, കേരളത്തിലെ ലത്തീൻ സമുദായത്തിന് അളവറ്റ പെരുമയുടെ കഥകൾ പറയാനുള്ളത്? എന്നെ കേൾക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം, സ്വന്തമായി ഒരു ബാങ്ക് ഉണ്ടായിരുന്ന സമുദായമാണ് ലത്തീൻ സമുദായം. സ്വന്തമായി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന സമുദായമാണ് ലത്തീൻ സമുദായം. സ്വന്തമായി വർത്തമാന പത്രം നടത്തിയ ഒരു സമുദായമാണ്, മുൻപേ നടന്ന സമുദായമാണ് ലത്തീൻ സമുദായം. വിദ്യാഭ്യാസ രംഗത്ത് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന വലിയ ആശയം മുന്നോട്ട് വെച്ച ക്രാന്തദർശിയായ ഒരു പിതാവ് ഭരിച്ചൊരു രൂപതയിലെ അംഗങ്ങളാണ് നമ്മളെന്ന കാര്യം മറക്കരുത്. സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ടായിരുന്ന ഒരു സമുദായമാണ് നമ്മുടേത്. അങ്ങനെ കാലത്തിന് മുമ്പേ പറന്ന പക്ഷികളുടെ ഒരു കൂട്ടായ്മയായിരുന്നു ലത്തീൻ സമുദായം. അനൈക്യത്തിൻ്റെ അർബുദം പേറി ഓരോരുത്തരും തന്താങ്ങളുടേതായ തുരുത്തുകളിലേക്ക് ഇങ്ങനെ മാറി മാറി പോകുന്നതിൻ്റെ ഭാഗമായി ഒരുമിച്ച് വരുവാൻ കഴിയാതിരിക്കവേ അവിന്ദ് ദാനിയൽ പിതാവിൻ്റെയും സൂസപ്പാക്യം പിതാവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ KRLCC എന്ന വലിയ ഗോശ്രീ പാലം പോലെയൊരു പാലം 12 രൂപതകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മളൊന്നാണ്, ഒരുമിച്ച് മുന്നേറണം, അതിജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വർഷങ്ങളായി നമ്മൾ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അഭിമാനപൂർവം വേണം ലത്തീൻ സമുദായം അംഗമെന്ന നിലയിൽ തലയുയർത്തി നട്ടെല്ല് നിവർത്തി നടക്കുവാൻ. 121 കോടി ജനങ്ങളുള്ളൊരു സഭയിലെ അംഗങ്ങളാണ് നാം. ഫ്രാൻസിസ് പാപ്പ ചൊല്ലുന്ന കുർബാനയിൽ പങ്കുചേരുന്ന അതേ കുർബാന അതേ ഭാഷയിൽ ഇവിടെ ചൊല്ലപ്പെടുന്നു. 121 കോടിയുടെ അധ്യക്ഷനായി അദ്ദേഹം ഒരു വാക്യം പറഞ്ഞാൽ കേരളത്തിലെ ഈ പനങ്ങാട് ഗ്രാമത്തിൽ അത് സാധ്യമാവും, അത് വായിക്കപ്പെടുന്നു. അത്ഭുതമല്ലേ? സ്വന്തമായി നിയമ സംഹിതയുള്ള, സ്വന്തമായി വിശ്വാസ പ്രമാണമുള്ള, സ്വന്തമായി ആരാധന ക്രമമുള്ള, ആരിൽ നിന്നും കടം കൊള്ളാത്ത ഇത്തരം പൈതൃകങ്ങളെ, പെരുമകളെ നാം ഓർത്തെടുക്കേണ്ടേ? ലോകത്തിൻ്റെ ഏത് കോണിലായാലും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ യുവജന സുഹൃത്തുക്കൾ, ഇത്തരം കാര്യങ്ങളിൽ, ചരിത്രത്തിൻ്റെ സത്യങ്ങളിൽ അഭിമാനപൂർവം തലയുയർത്തി നിൽക്കുവാൻ കഴിയുമ്പോഴാണ് വോക്സ് ലാറ്റിന ലത്തീൻ സമുദായത്തിൻ്റെ സ്വരമായി, ജുഹയായി നമ്മുടെ യുവജനങ്ങൾ മാറുന്നത്. ലോകത്തെവിടെയായിരിക്കട്ടെ, പ്രവാസികളായി തങ്ങളുടെ ജീവിത സന്ധാരണത്തിനായി കേരളത്തിലെ ഉറ്റവരെയും ഉടവരെയും ഉപേക്ഷിച്ച് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, പീഡനങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങളൊക്കെയും അനുഭവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നിങ്ങൾ, ഞങ്ങൾ നിങ്ങളെ കരുതുന്നു. നിങ്ങളുടെ ഒറ്റപ്പെട്ട അവസ്ഥകളിൽ നിങ്ങളോടൊപ്പം കേരളത്തിലെ യുവജന പ്രസ്ഥാനവും പ്രവാസികാര്യ കമ്മീഷനും കേരളത്തിലെ ലത്തീൻ സഭയും ഉണ്ട് എന്നോർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഓൺലൈൻ കൂട്ടായ്മ. പറഞ്ഞു വന്നത്, ലത്തീൻ സമുദായ അംഗമെന്ന നിലയിൽ ഒരു യുവാവ്, ഒരു യുവതി ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവൻ മലയാള ഭാഷ, അവൾ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് ചേരുവാനും തങ്ങളുടെ പാരമ്പര്യങ്ങളിൽ, പൈതൃകങ്ങളിൽ, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ഒക്കെയും അഭിമാനിക്കുവാൻ നട്ടെല്ല് നിവർത്തി ഞാനൊരു ലത്തീൻ സമുദായ അംഗമാണെന്ന് പറയുവാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാവണം. എമ്മാവൂസിലേക്കുള്ള യാത്രയാണ് ഒരുവൻ്റെ ജീവിതമെന്ന് പറയാറുണ്ട്. ലൂക്കായുടെ സുവിശേഷം നമ്മൾ കണ്ടുമുട്ടുന്ന ആ ഭാഗം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എമ്മാവൂസിലേക്ക് രണ്ടുപേർ യാത്രയാവുന്നു. അവരോടൊപ്പം യേശുവും നടന്നു നീങ്ങുന്നു. അവരോട് ചില ചോദ്യങ്ങളൊക്കെ യേശു ചോദിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇതൊന്നും അറിയാത്ത ഏക വിദേശി നീയാണോ? സുവിശേഷം ഇത്തരം ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നുണ്ടല്ലോ. രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അവരോടൊപ്പം നടന്നപ്പോൾ അവർക്കവനെ മനസ്സിലായില്ല. അവരോടൊപ്പം നടക്കുന്നവനെ മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ് അങ്ങനൊരു ചോദ്യം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ഏക വിദേശി നീയാണോ?
വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ രണ്ടുപേർ നടന്നപ്പോൾ അവരോടൊപ്പം നടന്നു. അവനെ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം കണ്ണു മൂടിപ്പെട്ടവർ അവരോട് അവർ ചോദിച്ച ചോദ്യം പ്രവാസികളായ നമ്മുടെ യുവജനങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും ചോദിക്കാറില്ലേ, കർത്താവേ നീയുണ്ടോ? ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ലേ, ഈ ലോകം മുഴുവൻ ഇതുപോലൊരു മഹാമാരിയിൽ വല്ലാതെ വിഷമിക്കുമ്പോൾ ദൈവമുണ്ടോ? നീ ഒരു വിദേശിയാണോ? ഞങ്ങളുടെ സങ്കടങ്ങൾ അറിയാത്ത, ഞങ്ങളുടെ കണ്ണുനീരറിയാത്ത, ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിൻ്റെ കാർക്കശ്യങ്ങളും കാഠിന്യങ്ങളും അറിയാത്ത, ഞങ്ങളുടെ ഒറ്റപ്പെടലുകൾ അറിയാത്ത, ചില നേരങ്ങളിൽ പട്ടിണി കിടക്കേണ്ടി വരുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും അറിയാത്ത ഏക വിദേശിയാണോ നീ? ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ അവിടെ നിന്ന് അവർക്ക് വേണ്ടി വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇന്ന് നാം വായിച്ചു കേട്ട വചനത്തിൽ പറയുന്നതുപോലെ രണ്ടോ മൂന്നോ ഒരുമിച്ചുകൂടി നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലായാലും വിശ്വാസ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് വചനമൊന്ന് വായിച്ചേ. വചനമൊന്ന് വായിച്ചപ്പോൾ അവിടെ ഹൃദയം ഉജ്ജ്വലിച്ചു എന്ന് വചനം ലൂക്കാ രേഖപ്പെടുത്തുന്നതാണ്. വചനം വായിച്ചപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ഉജ്ജ്വലിച്ചില്ലേ? ഹൃദയം ഉജ്ജ്വലിക്കപ്പെടട്ടെ. നിങ്ങളുടെ നിരാശകളിൽ, നിങ്ങളുടെ വേദനകളിൽ, നിങ്ങളുടെ ഒറ്റപ്പെടലിൽ, സങ്കടങ്ങളിൽ വചനം നിങ്ങൾക്കൊരു തുണയാവട്ടെ. അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവർ ഹൃദയം ഉജ്ജ്വലിച്ചു. എന്നിട്ടും അവൻ മുൻപോട്ട് പോകുവാനായി അവൻ ഭാവിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കർത്താവേ ഇത് അസ്തമയമാണ്, നീ ഞങ്ങളോടൊത്ത് വസിക്കണമേ. ചില നേരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അസ്തമയങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ജോലി വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് കടന്നു വന്നത്. ജോലി നഷ്ടപ്പെട്ട എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നറിയാമോ? പെട്ടെന്ന് വരുമാനമില്ലാതായി പോകുന്നു. തങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന അപ്പനെയും അമ്മയും കുടുംബത്തിനും ഒരു മാസത്തെ കാശയച്ചു കൊടുക്കുവാൻ കഴിയാതെ വിഷമിക്കുന്ന വരുമാനത്തിൻ്റെ സായം സന്ധികൾ, ആരോഗ്യം നഷ്ടപ്പെട്ടതിൻ്റെ, രോഗബാധിതമായി ക്വാറന്റൈനിൽ പോയതിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, രോഗാവസ്ഥയിൽ മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത അവസ്ഥകൾ ആരോഗ്യത്തിൻ്റെ അസ്തമയമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ പത്രം വായിച്ചപ്പോൾ നാം കണ്ടുമുട്ടിയില്ലേ, പലയിടങ്ങളിലും ക്വാറന്റൈനിൽ പോയവർ ആത്മഹത്യ ചെയ്യുന്നു, രോഗം ബാധിച്ചെന്ന് അറിയുമ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുന്നു, യുവജനങ്ങളിൽ കൗമാരക്കാരിൽ ആത്മഹത്യയുടെ നിരക്ക് കൂടി എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. അസ്തമയം, അസ്തമയങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ കരുത്തുള്ളൊരു വിശ്വാസം ദൈവം നമുക്ക് തന്നിട്ടില്ലേ? കർത്താവ് നമുക്ക് തന്നിട്ടില്ലേ? കർത്താവേ ഇത് അസ്തമയമാണ്. ആരോഗ്യത്തിൻ്റെ അസ്തമയമുണ്ടാകട്ടെ, വരുമാനത്തിൻ്റെ അസ്തമയമുണ്ടാകട്ടെ, ഒറ്റപ്പെടലിൻ്റെ അസ്തമയമുണ്ടാകട്ടെ, എന്തുണ്ടാകുമ്പോഴും കർത്താവേ ഇത് അസ്തമയമാണ്, നീ ഞങ്ങളോടൊത്ത് വസിക്കണമേ. അവൻ വസിച്ചു, അവരോടൊപ്പം വസിച്ചു. ആ വൈകുന്നേരം അവരോടൊപ്പം അവൻ അപ്പം മുറിച്ചു. അപ്പം മുറിച്ചപ്പോൾ അവർ തിരിച്ചറിഞ്ഞു അത് ക്രിസ്തുവാണെന്ന്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾ എത്രയോ ബലികളിൽ പങ്കുചേർന്നിട്ടുണ്ട്, എത്രയോ ബലിയർപ്പണങ്ങളിൽ പങ്കുചേർന്നപ്പോൾ ഒരു വൈദികൻ അപ്പമെടുത്ത് തൻ്റെ ചങ്കോട് ചേർത്ത് പിടിച്ച് തൻ്റെ അയോഗ്യതകളെ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് വിഭജിച്ച് തന്നപ്പോൾ എത്ര പ്രാവശ്യം നമുക്ക് മനസ്സിലായി ഇത് എൻ്റെ ക്രിസ്തുവാണ്. അവർ തിരിച്ച് ദേവാലയ നഗരമായ ജെറുസലേമിലേക്ക് പോയി എന്ന വചനം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അസ്തമയ സമയങ്ങളിൽ കർത്താവ് നിങ്ങളോടൊപ്പം നടക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി വചനം പങ്കുവെക്കുന്നു. നിങ്ങളോടൊപ്പം അസ്തമയ സമയങ്ങളിൽ അവൻ വസിക്കുന്നു. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിക്കുമ്പോൾ തിരിച്ചറിയണം, മുറിക്കപ്പെടുന്ന ഈ അപ്പത്തിൽ, അത്താഴമാകുന്ന ഈ അപ്പത്തിൽ എൻ്റെ ദൈവമുണ്ട്. ഇതല്ലേ അത്ഭുതം? ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ നിങ്ങൾ? ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ലോകത്തിൽ നടക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ ദിവ്യബലിയിൽ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അത് അചേതനമായി അപ്പത്തിലേക്ക്, ഒരു കാറ്റിലടിച്ചാൽ പറന്നു പോകാവുന്ന ഈ അപ്പക്കഷ്ണത്തിലേക്ക്, അച്ഛൻ്റെ കൈയൊന്ന് തട്ടി തൂവിപ്പോകാവുന്ന വീഞ്ഞുതുള്ളിയിലേക്ക്, ജീവനില്ലാത്ത ഈ അചേതനമായ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും എഴുന്നള്ളുന്ന ദൈവം. ഇത് ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അതിനു മുമ്പിൽ തിരികൊളുത്തി വെക്കുന്നില്ലേ? മുട്ടുകുത്തി നിൽക്കുന്നില്ലേ? ഇല്ലേ? കരം കൂപ്പി നിൽക്കുന്നില്ലേ? നാവിൽ സ്വീകരിക്കുമ്പോൾ അമേൻ എന്നൊന്ന് പറയണ്ടേ? ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ ദൈവം. ഈ അപ്പത്തിലാണ് നമ്മുടെ ദൈവമെങ്കിൽ, കരയുന്ന നിന്റെ കണ്ണുനീരിലേക്ക്, കരയുന്ന നിന്റെ വേദനകളിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക്, നിന്റെ വരുമാനമില്ലായ്മകളിലേക്ക്, ജോലി ഇല്ലായ്മകളിലേക്ക്, രോഗാവസ്ഥകളിലേക്ക് അവിടുത്തേക്ക് എഴുന്നള്ളി വരാൻ കഴിയില്ലേ? കഴിയില്ലേ?
അപ്പത്തിലേക്ക് എഴുന്നള്ളുന്നവന് ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരുവാൻ കഴിയും. തീർച്ചയാണ് ഈ ഒരു വിശ്വാസം വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും നിങ്ങളുടെ സങ്കടങ്ങളിൽ നിങ്ങളുടെ തകർച്ചകളിൽ ഒറ്റപ്പെടലുകളിൽ പ്രവാസത്തിൻ്റെ ആതുരതകളിലൊക്കെയും അവിടുത്തേക്ക് എഴുന്നള്ളി വരുവാൻ കഴിയും. ഈ ഒരു വിശ്വാസം തുറകണ്ണോടെ നിറകണ്ണോടെ അത്ഭുതമാണ് ഇവിടെ നടക്കുന്നെന്നുള്ള ബോധ്യത്തോടെ കരങ്ങൾ കൂപ്പി നിന്ന് ലോകത്തെവിടെ ഒരു ബലിയർപ്പണത്തിൽ പങ്കുചേരുമ്പോഴും ഇതാണ് അത്ഭുതം. ഈ അത്ഭുതത്തിന് മുമ്പിലാണ് നാം കരം കൂപ്പി നിൽക്കുന്നത്. ഈ ഒരു വിശ്വാസത്തിൽ പാരമ്പര്യങ്ങളിൽ വിശ്വാസങ്ങളിൽ അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുവാനും അവിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് കരം കൂപ്പി ഒരു ദിവ്യകാരുണ്യ ബലിയിൽ പങ്കുചേരുക, ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒന്ന് കണ്ണടയ്ക്കാമോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കൾ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച് മനസ്സിൽ മൗനമായിട്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. പൊന്നുതമ്പുരാനെ, ജീവിതമെന്ന എമ്മാവൂസ് യാത്രയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില ചിത്രശാസന്ധികളിൽ പല രാജ്യങ്ങളിലായി പലയിടങ്ങളിലായി ജോലിക്ക് വേണ്ടി ഞങ്ങൾ പലയിടങ്ങളിലായിരിക്കുന്നു. ഞങ്ങളുടെ ജന്മനാടിനെയും ജന്മ തന്ന മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് അവരെ വിട്ട് ഉപേക്ഷിച്ച് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തായിരിക്കുമ്പോൾ ചില നേരങ്ങളിൽ ഞങ്ങൾ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലമത്ത വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ദൈവമോ നീയുണ്ടോ? നീ ഒരു വിദേശിയാണോ? ഞങ്ങളുടെ കണ്ണുനീരി ലോകത്തിൻ്റെ കണ്ണുനീരി കാണാത്തവനാണോ? നീ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളോടൊപ്പം നടന്നുവല്ലോ, വചനം വ്യാഖ്യാനിച്ച് തന്നുവല്ലോ, ഞങ്ങൾ ഹൃദയം ഉജ്ജ്വലിച്ചല്ലോ. അതിനുശേഷം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അന്ധകാരാവൃതമായ സന്ധ്യകളിൽ കൂടെ വസിച്ചിട്ട് അപ്പമെടുത്ത് വാഴ്ത്തി ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞു തന്നല്ലോ. നിറമിഴികളോടെ കരങ്ങൾ കൂപ്പി അത് സ്വീകരിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. യേശുവേ നന്ദി. ഒരിക്കൽ കൂടി വോക്സ് ലാറ്റിനേക്ക് യുവജന സുഹൃത്തുക്കൾക്ക് സംഘാടകർക്ക് ഇന്ന് ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന വൈദികർക്ക് ഒക്കെയും ഹൃദയപൂർവ്വം ഈ ഞായറാഴ്ച ദിനത്തിൻ്റെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുന്നു. ക്രേതൊയിനൂനും ദേവും പാത്രം ഒംനിപ്പത്തേന്തം ഫക്തോരം ചേലിയ തേറെ വിസിബിലിയും ഒംനിയും എത് ഇൻവിസിബിലിയും ഏത്തിനൂനും ദോമിനും യേസും ക്രിസ്തും ഫീലിയും ദേ ഊനി ജനിത്തും എത് എക്സ് പാത്ര നാത്തും ആൻ ദ ഒംനിയ സേക്കുല ദൈവം ദ ദേവോ ലൂമൻ ദ ലൂമിനെ ദൈവം വേറും ദ ദേവോ വേറും ജെൻസിയും നോൺ ഫാക്തും കോൺസുബ്സ്റ്റാൻസിയാലും പാത്രി പെർക്വം ഓംനിയ ഫാക്ത സൂൻ ക്വി പ്രോപ്ത നോസ് ഹോമിനസ് എത് പ്രോപ്ത നോസ്ത്രാം സലൂത്തം ദശേന്ദി ദ ചേലിസ് എത് ഇൻകർണാത്തുസ് എസ് ദ സ്പിരിത്തുസ് സാങ്തോ എക്സ് മരിയ വിർജിനെ എത് ഹോമോ ഫാക്തുസ് എസ് ക്രൂചിഫിക്സുസ് ഏസിയാം പ്രോ നോബിസ് സുബ് പോന്തിയോ പിലാത്തോ Pasus et sepultus est, et resurrexit tertia die, secundum scripturas, et ascendit in celum, sedet ad dexteram patris, et iterum venturus est cum gloria, inducare vivos et mortuos, cuius regni non erit finis, et in spiritum sanctum, dominum et vivificantem, qui ex patre filio che procedit, qui cum patre et filio simul adoratur et conglorificatur, qui locutus est per profetas, et unam sanctam catholicam et apostolicam ecclesiam, confiteor unum baptisma in remissionem peccatorum, et expecto resurrectionem mortuorum, et vitam venturi seculi. Amen.
Grate fratres, ut meum ac vestrum sacrificium, acceptabile fiat apu Deum Patrum Omnipotentem. Suscit fiat Domine sacrificium, de bon gusto is, ab angelem et gloriam Domini sui, ad utilitate corpi nostram, Docius ecclesiae suae sancte. Propiciare Domine supplicationibus nostris et has oblationes famulorum tuorum benignus assumi ut quod sinculiat honorem tui nominis obtulerum cunctis proficiat a salutem per Christum Dominum nostrum. Amen. Dominus vobiscum et cum spiritu tuo. Potens eterne Deus, qui bonitate hominem condidisti, ac justitia damnatum misericordia redemisti, per Christum Dominum nostrum. Perque maestatum tuam laudant angeli, adorant dominationes, tremunt potestates. Celi celorum quae virtutes ac beata serafi socia exultatione con celebra cum quibus et nostras voces ut admitiu beas deprecamus, supplici confessioni dicente. Ooh.
sanctus est Domine. Et merito te laudat omnis ante condita creatura, quia per filium tuum Domine nostrum Iesum Christum Spiritus Sancti operandi virtute vivificas et sanctificas universa. Et populum tibi congregare non desine, ut a solis ortus que ad ocasum oblatio munda offeratu nomini tuo. Supplices ego te Domine deprecamur, ut hec munera que tibi sacranda detulimus eodem spiritu sanctificare digneri, ut corpus et sanguis piam Filii Tui Domini Nostri Iesu Christi, cuius mandato hic mysteria celebramus. Ipse enim in qua nocte tradebatu accepit panem et tibi gratias agens benedixit, fregit, deditque discipulis suis, dice: accipite et manducate ex hoc omne, hoc est enim corpus meum, quod pro vobis traditu. Simili modo postquam cenatum accipiens calice et tibi gratias agens benedixi, deditque discipulis suis, dice: accipite et bibite ex eo omne, hic est enim calis sanguinis mei, novi et eterni testamenti, qui pro vobis et pro multis effundetu in remissionem peccatorum. Hoc facite in meam commemoratione. Mysterium Igitur Domine, eius tem filii tui salutifere passionis, nec non mirabilis resurrectionis et ascensionis in celum, sed et prestolantes alterum
eius adventum. Offerimus tibi gratias referentes hoc sacrificium vivum et sanctum. Respice quesumus in oblationem ecclesiae tuae et agnoscens hostiam, cuius voluisti immolatione placari. Concede ut qui corpore et sanguine filii tui reficimu spiritu eius sancto repleti. Unum corpus et unus spiritus inveniamur in Christo. Ipse nos tibi perficiat munus aeternam, ut cum electis tuis hereditatem consecui valemem. In primis, cum beatissima Virgine Dei Genetrice Maria, cum beatis apostolis tuis, et gloriosis martyribus, et omnibus sanctis, quorum intercessione, perpetuo apud te confidimus adiuvari. Hec hostia nostrae reconciliationis proficiat, quesumus Domine atoscius mundi pacem atque salutem. Ecclesiam tuam peregrinandam in terra, in fide et caritate firmare digeneris, cum femulo tuo Papa nostro Francis et Episcopo nostro Joseph, cum Episcopali ordine et universo clero, et omni populo acquisitionis tuae, votis huius familiae, quam tibi astare voluisti, adesto propitius, omnes filios tuos, ubique dispersos tibi, clemens pater, miseratus coniunie. Fratres nostrus defunctos, et omnes qui tibi placentes ex hoc siculo transierent, in regnum tuum benignus admite, ubi fore speramus, ut simul gloria tua perenneter, sacimur per Christum Dominum nostrum, per quem mundo bona cunda largaris. Per ipsum et cum ipso et in ipso ies tibi Deo Patri omnipotendi in unitate Spiritus Sancti omnis honor et gloria per omnia saecula saeculorum. Amen. Precepte salutaribus moniti, et divina institutioni formati, audiemus dicere. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo, et in terra. Panem nostrum quotidianum da nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris,
tentazione, sed libera nos a malo. Libera nos que somos domine, ab omnibus malis, da propitius pacem in diebus nostri, ut opi misericordiae tui adiuti, et a peccatos imus semper liberi, et ab omni perturbatione securi, I expectantes beatam sper, et adventum salvatoris nostri, Iesu Christi. Via tuum est venium et post est pars, et gloria in saecula. Domine Iesu Christe, qui dixisti apostolis tuis, pacem relinco vobis, pacem eam do vobis, ne respicias peccata nostra, sed fidem ecclesiae tuie, eam che secundum voluntantam tuam, pacificare et coadunare digneri, Qui vivis et regnas in saecula saeculorum. Amen. Pax Domini sit semper vobiscum. Et cum spiritu tuo. Offerte vobis pacem. Ecce agnus Dei, ecce qui tollit peccata mundi, beati qui ad cenam agni vocati sunt. Domine, non sum dignus, ut ingere sub tectum meum, sed tandum dic verbo, esanabitur anima mea.
mentes nostras et corpora possideat. Quesumus Domine doni celestis operatio, ut non nostra sensus in nobis, sed eius preveniat semper effectus, per Christum Dominum nostrum. Amen. Nannide oru vaakku. Adimayi thanne devathinu nanni parayunnu. Ellam paripalikkunnavanaya devathinte munpil shiras namikkunnu. Vox Latina 2020 എന്ന പേരിൽ കേരളത്തിൻ സഭയിലെ യുവജന കമ്മീഷനും മൈഗ്രൻസ് കമ്മീഷനും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയുടെ ഭാഗമായി അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക ഭാഷയായ ലത്തീനിൽ ഗ്രിഗോറിയൻ ചാൻഡ് സംഗീതം ഉപയോഗിച്ച് പരിശുദ്ധ ബലി അർപ്പിക്കണമെന്നൊരാഗ്രഹം പനങ്ങാട് സെന്റ് ആന്റണീസ് ലാറ്റിൻ കൊയറിൻ്റെ ഡയറക്ടർ ഡോക്ടർ സൈമൺ കുംബയിലാണ് ബഹുമാനപ്പെട്ട പോൾസണ്ണി അച്ഛനെ വിളിച്ച് പറഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതേപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളത് നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയും അത് പനങ്ങാട് വെച്ച് തന്നെ നടത്താമെന്നുള്ളൊരു ധാരണയുമുണ്ടായി. ബഹുമാനപ്പെട്ട ഗ്ലാൻസൻ അച്ഛൻ അരൂജ അച്ഛൻ വികാരിയാണ് അവിടെ. പക്ഷെ അവിടെ ചില കൊറോണയുമായി ബന്ധപ്പെട്ട വിഷയമുള്ളതുകൊണ്ട് ആ ഇടവകയുടെ തന്നെ ഭാഗമായ ജോബിനച്ഛൻ പ്രീസ്റ്റ് ഇൻചാർജായ ചേപ്പനം ഈ ഇടവകയിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഒത്താശകളും ചെയ്തത് ഡോക്ടർ സൈമൺ കുംബയിൽ തന്നെയാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഏറ്റവും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സഭയുടെ പാരമ്പര്യം, ലാറ്റിൻ ഹെറിറ്റേജ്, അത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന വിശിഷ്ട സേവനങ്ങളെ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഒപ്പം ഈ ലാറ്റിൻ കൊയറിലുള്ള എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഓരോരുത്തരും പല അവസരങ്ങളിലായി നിങ്ങളോടൊപ്പം പരിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ദിവസം ഈ വോക്സ് ലത്തീന 2020 യുവജനങ്ങൾ ആഗോള തലത്തിൽ തന്നെ പലരും ശ്രദ്ധിക്കുന്നൊരു കുർബാനയിലേക്ക് നിങ്ങൾക്ക് പാടാൻ സാധിച്ചതും വലിയൊരു കാര്യമായിട്ട് കാണുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട പോൾസണ്ണി അച്ഛൻ, മിൽട്ടൺ അച്ഛൻ, മീഡിയ കമ്മീഷൻ്റെ ജീവനാഥത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററായ മിൽട്ടൺ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സൗകര്യം അറിഞ്ഞപ്പോഴാണ് ഇത് നടത്താമെന്ന് ധാരണയായത്. കാരണം ഇത് ഈ കുർബാന ഇവിടെയുള്ള കുറച്ച് പേർക്ക് പങ്കെടുക്കാനുള്ളതല്ല, താല്പര്യമുള്ള എല്ലാവർക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള മീഡിയ കമ്മീഷൻ്റെ സപ്പോർട്ട് ആവശ്യമായിരുന്നു. മിൽട്ടൺ അച്ഛൻ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഇന്ന് ഈ കുർബാന മധ്യത്തിൽ നമുക്ക് സുന്ദരമായ വചന സന്ദേശം നൽകിയത് KCBC യുവജന കമ്മീഷൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ചാലക്കരയച്ചനാണ്. സ്റ്റീഫൻ ചാലക്കരയച്ചൻ്റെ ഗാംഭീര്യമാർന്ന ശബ്ദം, അദ്ദേഹത്തിൻ്റെ സുന്ദരമായ ആശയം, ഏറ്റവും അനുയോജ്യനായ വ്യക്തിയായിരുന്നെന്ന് സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിന് അദ്ദേഹം ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു. പിന്നെ ലത്തീൻ സഭയിലെ യുവജന കമ്മീഷൻ്റെ സെക്രട്ടറിയായിരിക്കുന്ന പോൾസണ്ണി അച്ഛൻ, അച്ഛൻ അധികം താമസിയാതെ തന്നെ ഉപരിപഠനത്തിന് വേണ്ടി റോമിലേക്ക് പോവുകയും ഒരു പ്രവാസിയായി തിരികുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ഈ സമയത്ത് അദ്ദേഹം കാണിച്ച താല്പര്യത്തെ അഭിനന്ദിക്കുന്നു. അൽമായ കമ്മീഷൻ്റെ സെക്രട്ടറിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജികുമാർ അച്ഛൻ, അച്ഛൻ ഈ പറഞ്ഞ ഏത് നല്ല കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ്. അച്ഛനും ഈ കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. നമ്മളെ സഹായിച്ച സാക്രിസ്റ്റ്യൻ മിസ്റ്റർ സേവ്യർ, അദ്ദേഹം വളരെ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അദ്ദേഹത്തെ നന്ദിപൂർവ്വം ഓർക്കുന്നു. ജോബിനച്ഛൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ജോബിനച്ഛനാണ് ഇവിടുത്തെ പ്രീസ്റ്റ് ഇൻചാർജ്. അദ്ദേഹത്തെ നന്ദിപൂർവ്വം ഓർക്കുന്നു. നമുക്ക് നല്ല ശബ്ദം വെളിച്ചമൊക്കെ നൽകിയ സൗണ്ട് സിസ്റ്റം, ആ ടീമിലെ എല്ലാവരെയും പ്രത്യേകം നന്ദിപൂർവ്വം ഓർക്കുന്നു.
എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് വോക്സ് ലത്തീന 2020 അത് 13-ാം തീയതി സമാപിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പത്തെ ഞായറാഴ്ച എന്ന രീതിയിൽ ഇന്ന് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിച്ചതിൽ ദൈവത്തിനും എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ ബലി തുടരാം. Dominus vobiscum, Iercum Spiritu Tuo, Benedicat vos omnipotens Deus, Pater et Filius, et Spiritus Sanctus. Amen. സെൻ്റ് ആൻ്റണീസ് പനങ്ങാട് ലാറ്റിൻ കോയറിലെ ഇത് പങ്കെടുത്ത ഓരോരുത്തർക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. Oh, Sana, 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 Oh
Mrs. Emily Simon. Mrs. Minnie Antipo. Mr. Unni Shaju. Mr. Pannan. Miss Sandra. Mr. Bartholomew. Mr. Jimmy Calendar. Mr. Shaju CS. Miss Anna Prista Marin.